ആത്മോപദേശ ശതകത്തിലെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 27ാം ശ്ലോകമാണ് നാം പഠിക്കുന്നത്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുവിന്റെ പാദപത്മങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവൻ എന്നതിനാൽ അവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേകം ഒന്നിനാലേ എന്നാണ് നാം പഠിച്ചത്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം ദേഹത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഞാൻ എന്ന ബോധത്തെയും എല്ലാം ആത്മാവ് അമർത്തുന്നു. അതുകൊണ്ടാണ് അമർത്തി ഈ പ്രാണൻ ആവിയുടെ ഒരു ആവൃതത്തിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. നിഴലിൽ നമ്മളെ ആശ്രയിച്ച് നാം നിൽക്കുകയാണ് ചെയ്യുന്നത് ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഉറക്കമണീക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ ഉറങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ, നമ്മൾ ആത്മാവ് തന്നെയാണ്, ആത്മാവിലിരിക്കുന്നത് കൊണ്ടാണ് സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് ദൈവം തന്നെയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും അവയവങ്ങൾ ആയിട്ട് വരികയാണ് എന്നത്. ഞാനെന്ന ബോധം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, ലോകം, ഈ രീതി ലോചനം കൊണ്ട് കാണുന്നതാണ് ലോകം. ഓരോരുത്തരും തൻ്റെ കണ്ണുകൊണ്ട് ഓരോ രീതിയിലുള്ള ലോകങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവയവി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്, അവയവങ്ങൾ ഉണ്ടാക്കുന്നവൻ. അതുകൊണ്ടാണ് അവയവി എന്ന് അവിടെ ആത്മാവിന് പേര് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് പഠിച്ചത്. ഇത്തവണയും അതിൻ്റെ തുടർച്ച തന്നെയാണ്. നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ പോയതിന് ശേഷം പിന്നീട് വീണ്ടും വരിക എന്ന് പറയുന്നത് ഒരു മഹേന്ദ്ര ജാലമാണ് എന്നാണ് ഗുരുദേവൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അത് ആത്മാവ് തന്നെയാണ്, അത് അറിവാണ് എന്ന് വീണ്ടും ഗുരു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് 27ാം ശ്ലോകത്തിലൂടെ ഭവ്യതയോടുകൂടി പോകാം. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് അറിവതു താൻ അത നാമരൂപമായും കരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക മഹേന്ദ്രജാലമെല്ലാം എന്നാണ് പറയുന്നത്. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ, ഇരുളിലിരുന്ന്, ഇരുളെന്ന് വെച്ചാൽ ഉറക്കത്തിലിരുന്ന്, ഉറക്കമെന്ന് വെച്ചാൽ ഒരു ഇരുണ്ട ആവരണത്തിലാണ് നാം പെട്ടു പോകുന്നത് ആ സമയത്ത്. അപ്പോൾ ആവിയെ, പ്രാണനെ ആശ്രയിച്ച് നമ്മളൊരു ഇരുട്ടിലേക്ക് ചെന്ന് പോവുകയാണ്. അതാണ് ഇരുളിലിരുന്നു. അവിടെ അജ്ഞാനത്തിൽ അകപ്പെട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആത്മാവാണ് എങ്കിൽ പോലും അജ്ഞാനത്തിൻ്റെ മറവിലാണ് നാം ഇരിക്കുന്നത്. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ, അറിയുന്നത്, ആ സുഖം അനുഭവിക്കുന്നത്. നാം അവിടെ ഇരുന്ന് അവിടെ സുഖം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് ആത്മാവ് തന്നെയാണ്. അറിവ് അതു താൻ, ഗുരുദേവൻ ആത്മാവിനെ അറിവ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഗുരു പറയുന്ന അത് അറിവ് അതുതാൻ, അത് തന്നെയാണ് അറിവ്. അഥ പിന്നീട്, അനന്തരം, പിന്നീടാണ് നമുക്ക് രൂപവ്യത്യാസം വീണ്ടും വരികയാണ്, അവയവങ്ങൾ വരികയാണ് എന്ന്. അഥ നാമരൂപമായും, ആശ എന്ന നാമത്തിൽ വരുന്നു, ആശ എന്ന രൂപത്തിൽ വരുന്നു. കരണമോടിന്ദ്രിയം കർത്തൃകർമ്മമായും, കരണം എന്ന് വെച്ചാൽ അന്ധക്കരണത്തോടുകൂടി, കാരണം ഞാനെന്ന ബോധം, ബുദ്ധി, മനസ്സ് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത്. അന്ധാന്ന് വെച്ചാൽ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, കരണം എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നവൻ, അതാണ് അന്ധക്കരണമോട്. അതോടുകൂടി ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. കൈ, കാല്, വായ്, പിന്നീട് ലൈംഗിക അവയവം, വിസർജനേന്ദ്രിയം, അതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിത്രയുമാണ്. ഈ ഇന്ദ്രിയങ്ങളോടുകൂടി, 10 ഇന്ദ്രിയങ്ങളോടുകൂടി നാം വീണ്ടും വരികയാണ് ചെയ്യുന്നത്. പിന്നീട് കർത്താവായിട്ടും കർമ്മമായിട്ടും നാം നിൽക്കുന്നു. കർത്താവ്, ഞാനാണെല്ലാം ചെയ്യുന്നത് എന്നുള്ള കർത്താവിൻ്റെ ഭാവം നമ്മൾ അണിയുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത്
പലരും പറയാറുണ്ട് ഒരു മൂന്ന് റാത്തൽ ഒരു ചാമ്പലാകാവുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരം എന്ന് പറയാം. പക്ഷെ ആ ശരീരത്തിന് നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ അതാണ് എന്ന ഭാവത്തിലാണ് നാം നിൽക്കുന്നത്. അതാണ് നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമായി ഇപ്പോഴും നിൽക്കുന്നതും തടസ്സമായി നിൽക്കുന്നത് എപ്പോഴും അതാണ്. അപ്പോൾ കർമ്മമായും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നതും. വരുവത് കാണുക, വരവ്, അതിൻ്റെ വരവ് അത് കാണുക, നിങ്ങൾ കാണുക. മഹേന്ദ്രജാലമെല്ലാം ഇതൊരു മഹേന്ദ്രജാലമാണ്. ഇപ്പം ഇന്ദ്രജാലം നമുക്കറിയാം, മുതുകാടൊക്കെ ഒരു പേപ്പർ ഇങ്ങനെ എടുക്കുന്നു, നൂറായിട്ട് കീറുന്നു, അപ്പോൾ തന്നെ അതിനെ പേപ്പറിനെ സാധാരണ നിലയിലാക്കുന്നു. നമ്മുടെ യുക്തിക്കത് നിരക്കുന്നതല്ല ഈ അനുഭവം. എന്നാലും ആ ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കൺകെട്ട് വിദ്യയിൽ നമ്മളങ്ങ് അറിയാതെ അമർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്ദ്രജാലക്കാർ അതിനേക്കാൾ എത്രയോ മഹാ ഇന്ദ്രജാലക്കാരനാണ്. കാരണം ദൈവത്തിൽ നിന്ന് ഉണ്ടായ ആ ചലനോർജത്തിൽ നിന്ന് അപ്പോൾ തന്നെ ഉണ്ടായ ആ ശക്തിയാണ് ഈ ഇന്ദ്രജാലങ്ങൾ മുഴുവനും കാണിക്കുന്നത്. ആ ഇന്ദ്രജാലക്കാരനെ നമുക്ക് കണ്ടുകെട്ടുക വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അല്പസുഖത്തിൽ അല്പദുഃഖത്തിലും പെട്ട് ഇങ്ങനെ ഉഴന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടി നമുക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുനിമാർക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. അവരുടെ ഉള്ളിലേക്ക് കടന്ന് കടന്ന് കടന്ന്, അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. ഉള്ളിലേക്ക് ചെന്ന് ചേർന്നിട്ട് ആ ബ്രഹ്മത്തെ നമുക്ക് കണ്ടറിയാൻ നമുക്ക് സാധിക്കും. മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിവിശേഷമാണ് അത്. അത് നമുക്ക് നേടാം. അതിനുവേണ്ടിയാണ് ഗുരു വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അത് അറിവാണ്, ശുദ്ധമായ അറിവാണ്. ആ ശുദ്ധമായ അറിവിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താം. എങ്ങനെയാണ് ശുദ്ധമായ അറിവ്? ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിലെ മറ്റൊരു ഭാഗത്തൊരു മനോഹരമായ ശ്ലോകത്തിലൂടെ ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കുളം ഇങ്ങനെ കുളത്തിൽ എപ്പോഴും നദിയുടെ അല ഒലികളൊന്നുമില്ല, അല വെള്ളത്തിൻ്റെ ചാഞ്ചാട്ടങ്ങളൊന്നുമില്ല. അത് ശാന്തമായാണ് എപ്പോഴും കിടക്കുന്നത്. അതിൻ്റെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാത്രമോ കല്ലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും തെളിമയോടുകൂടി ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് എപ്രകാരമാണോ അളവറ്റ രീതിയിൽ മണ്ണുകൊണ്ട് ചൊരിയുന്ന സമയത്ത് അതിൽ ഞാൻ അല അലയായിട്ട് അതിൻ്റെ വെള്ളത്തിന് മാറ്റം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ ഈ സങ്കല്പങ്ങളും ആശകളും ഒക്കെ വന്ന് വളരെയേറെ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അലകൾ കൊണ്ടാണ് നമുക്ക് ബഹുരൂപമായി ഇവിടെ തോന്നുകയാണ് ചെയ്യുന്നത്. പല പല രൂപമായി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ബഹുരൂപമായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ പോലും ചെടിയായിട്ടും ഉറുമ്പായിട്ടും മറ്റു ജീവജാലങ്ങളായിട്ടും ഒക്കെ കാണുകയാണെങ്കിലും അതിലെല്ലാം ഒന്നേ ഉള്ളൂ, അത് പ്രകാശമാണ്, ആ ബ്രഹ്മം മാത്രമാണ്, ആ ശുദ്ധമായ അറിവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് നാം അങ്ങനെ നിൽക്കുന്നത്. ഇതിനെയാണ് സമനില എന്ന് പറയുന്നത്. ഗീതയിലും ഒക്കെ പറയുന്നു സമനില അഭ്യസിക്കണം. ഗുരുദേവൻ ഏത് സമയത്തും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനോഹരമായ ഒരു വരികളിലൂടെയാണ് ഗുരുദേവൻ അത് പറയുന്നത്. ഇങ്ങനെയാണ്: മണലളവറ്റ് ചൊരിഞ്ഞ വാവിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അനർദ പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. അനർദ പരമ്പര വീശുന്നത് കൊണ്ടാണ് അനർദം എന്ന് വെച്ചാൽ സത്യം, അനർദം എന്ന് വെച്ചാൽ സത്യമല്ലാത്ത സങ്കല്പത്തിലുള്ളതും ആശകളും നിറഞ്ഞിരിക്കുന്നതിൻ്റെ പരമ്പര. ഒന്നല്ല പല പല പരമ്പരകളാണ്, വളരെയേറെ ആശകളാണ് വന്ന് വീഴുന്നത്, സങ്കല്പമാണ് വീഴുമ്പോൾ. നമ്മുടെ ഉള്ളിന് ചാഞ്ചാട്ടമുണ്ടായിട്ടാണ് ബഹുരൂപമായി ഇതേപോലെ അവയവങ്ങൾ പലതായി മാറുന്നത്. മനസ്സായും ബുദ്ധിയായും ഇന്ദ്രിയമായും ദേഹമായും ഒക്കെ അതാണ് നാം എന്നൊരു തോന്നലും നമുക്കുണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യ ഭാഗത്തും ഗുരു അത് പറയുന്നുണ്ട്. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരു ഉരുവാണ് തിരഞ്ഞ് തേറിടേണം എന്ന് പറയുന്നു. തിരഞ്ഞ് നിങ്ങൾ അന്വേഷിക്കണം എന്നാണ്. പരവെളി തന്നിൽ ഉയർന്ന, പരവെളി എന്ന് വെച്ചാൽ
ശുദ്ധ ബോധത്തിൽ ശുദ്ധമായ അറിവ് വെളി വെളുവള്ളുവൻ എന്ന് കാണാം. പര വെളി തന്നിൽ ഉയർന്ന ഭാനുമാനതൻ ആത്മസൂര്യനിൽ നിന്ന് ഉയർന്നു വന്ന ആ കിരണാവലികൾ തന്നെയാണ് ഓരോ തിരു ഉരുവാണ് ഇവിടെ ഉള്ളത്. ശരീരമാണ് ഓരോന്നിനും ഉള്ളത്. ഒരു ശരീരവും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, എല്ലാം ദൈവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ കൂടിയതാണ്, അവൻ കുറഞ്ഞതാണ് എന്നുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ഓരോ പ്രവൃത്തി ചെയ്യുന്നവനും വലിയവൻ തന്നെയാണ്. നാം തേനീച്ചകൾ ഇവിടെ ഇല്ലെങ്കിൽ ഒരു 5 വർഷമോ 4 വർഷമോ കഴിയുമ്പോൾ മനുഷ്യ ലോകം ഇല്ല എന്ന് പറയാം. ഒരു ജീവജാലങ്ങളും ഒരു ഫലവും ഉലാദികൾ ഇവിടെ ഉണ്ടാകുകയില്ല. അങ്ങനെ വന്നാൽ മനുഷ്യർ മുഴുവനും എല്ലാ ജീവജാലങ്ങളും നശിക്കും. അപ്പോൾ ഓരോന്നിനും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് മാത്രമാണ് പ്രാധാന്യം എന്ന് വിചാരിക്കുക, ഓരോന്നിനും പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഗുരുദേവൻ ഇത് വീണ്ടും പറയുകയാണ്. നിങ്ങളിത് തിരഞ്ഞ് തേറിടേണം, അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വീണ്ടും ഒന്നുകൂടെ നമുക്ക് പറയാം. ഇരുളിൽ ഇരുന്നറിയും അറിയുന്നതാകും ആത്മാവ് അറിവ് അത് താൻ. അത് തന്നെയാണ് അറിവ്, അത് താൻ. ഇരുളിൽ ഇരുന്ന് അറിയുന്നത് ആകും ആത്മാവ് അറിവ് അത് അത് താൻ. അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അഥ അനന്തരം നാമരൂപമായിട്ടും നാമമായും രൂപമായും കരണമായും കരണമോട് ഇന്ദ്രിയത്തോടുകൂടിയും അന്ധകരണത്തോടുകൂടി 10 ഇന്ദ്രിയങ്ങളോടുകൂടിയും കർത്താവായും കർമ്മമായും വരവ് അത് കാണുക. ഇതൊരു മഹേന്ദ്രജാലം തന്നെയാണ്, മഹത്തായ ഒരു ഇന്ദ്രജാല വിദ്യ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സത്യത്തിലേക്ക് പോകാൻ തയ്യാറാകണമെന്നാണ് ഗുരു ഓരോ ശ്ലോകത്തിലോടും അടിവരയിട്ട് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഒരാളിനോട് ഒരിക്കൽ തന്നെ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഒരിക്കലും ആത്മീയതയുടെ ഒരു പാഠം ഒരു പുസ്തകത്തു നിന്നോ ഇവിടെ നിന്നോ ഒന്നും പഠിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ കുട്ടി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അഴുക്കെല്ലാം കൊണ്ടുപോയി തോട്ടിലിടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തോട്ടിലിടരുത്, അത് അമ്മയുടെ മാറിടത്തിലല്ലേ ഇടുന്നത്, അത് വളരെ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഒന്ന് തന്നെ എന്ന് മനസ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വളരെയേറെ പെട്ടെന്ന് അത് പിടികിട്ടിയെന്നുള്ളത്, എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ മാറ്റം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ കുട്ടി അഴുക്കും കൊണ്ട് പോകുമ്പോൾ പുല്ലിൽ ചവിട്ടാൻ സമയത്ത് ഈ പുല്ലും ഞാൻ തന്നെയാണല്ലോ, ബ്രഹ്മമാണല്ലോ, ഞാൻ നിന്നിൽ ഒന്ന് ചവിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് പോവുകയും തീ കൂട്ടിയിട്ട് ആ ചവറുകൾ ഹോമദ്രവ്യം പോലെ അതിലേക്ക് ഇടുകയും ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു, വേണം ഞാൻ അഗ്നിയിലേക്ക് നിങ്ങളെ ഇടുന്നു, നിങ്ങളും ദൈവമാണ് എന്നെനിക്കറിയാം, നിങ്ങളെ ഞാൻ ഇതിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. അപ്പോൾ ഇത് ഓരോ നിമിഷവും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ദൈവത്തിലൂടെ ദൈവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആത്മാവിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സ് നമ്മുടെ ശുദ്ധമായാൽ മാത്രമേ നമുക്ക് ദൈവത്തെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. കണ്ടെത്താൻ കൂടിയാണ് നാം ഇവിടെ വന്നത്, അതിനുവേണ്ടിയാണ് നാം ഇവിടെ വന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഗുരു ഇത് വീണ്ടും വീണ്ടും ഈ ശ്ലോകം പറയുന്നത് നമുക്ക്. അതുകൊണ്ട് ഇതൊരു മഹേന്ദ്രജാലമാണെന്നും ഇവിടെ കാണുന്നത് മുഴുവനും ഒരവയവി ഉണ്ടാക്കി തീർക്കുന്ന ഒരു ദൃശ്യജാലമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സത്യത്തിലേക്ക് പോകാൻ വേണ്ടി ഓരോരുത്തർക്കും കഴിവുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരും ശ്രമിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.